അങ്ങ് കാനഡയിലോ അമേരിക്കയിലോ അല്ല, കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമമായ ആയത്തുപടിയിലാണ്. ജോണി ലാലി ദമ്പതികളുടെ രണ്ടാമത്തെ പുത്രനായി ഡിസംബറിലെ ഒരു മഞ്ഞുള്ള രാത്രിയിൽ അവൻ പിറന്നു. അവൻ വളർന്നു വലുതായി ആയത്തുപടി മുഴുവൻ പന്തലിച്ചു. ആയത്തുപടി നിവാസികൾ അവനെ എടുവെന്നും എടപ്പനെന്നും ലഡുവെന്നും വിളിച്ചു. അങ്ങനെ അവൻ എല്ലാവരുടെയും കണ്ണി വെണ്ണിയായി. ജീവിതം ഒരു സ്വപ്നമായി മാറിയ നമ്മുടെ ഇടു അവന്റെ കഠിന പരിശ്രമത്തിന്റെ ഫലമായി കാനഡയിലേക്ക് പറന്നു. കാനഡയിൽ അവന് കാത്തിരുന്നത് അതികഠിനമായ തണുപ്പും കഠിനാധ്വാനവുമായിരുന്നു. നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റൂ. കഠിനാധ്വാനത്തിനൊപ്പം ബാച്ചലർ ലൈഫും അവൻ നന്നായി ആഘോഷിച്ചു. അങ്ങനെ ബാച്ചലർ ലൈഫ് നന്നായി ആഘോഷിച്ച എഡുവും അവന്റെ കൂട്ടുകാരും ഇങ്ങനെ പാടി. എന്നാൽ താമസിയാതെ കാനഡ ലൈഫിന്റെ ഏകാന്തത അവനെ കാർന്നു തിന്നാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ അവന്റെ മമ്മി വിവാഹത്തിന് അനുയോജ്യരായ പെൺകുട്ടികളുടെ ഫോട്ടോ എഡ്വിന് അയക്കാൻ തുടങ്ങി. ഓരോ പെൺകുട്ടികളുടെയും ഫോട്ടോ അവനിൽ പ്രതീക്ഷയും അതുപോലെ തന്നെ കൺഫ്യൂഷനും ഒരേപോലെ ഉളവാക്കി. എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. തുംഗജനാഥര ചന്ദ്രജനാഥര ശങ്കര ഭഗവാനെ, സങ്കടമീരുഹമെന്തിനു തന്നതു സാന്ത സദാശിവനെ. തുംഗജനാഥര ചന്ദ്രജനാഥര ശങ്കര ഭഗവാനെ, സങ്കടമീരുഹമെന്തിനു തന്നതു സാന്ത സദാശിവനെ. ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ.
confusion tikaname confusion tikaname എഫിന്റെ പ്രാർത്ഥന കേട്ട ദൈവം അവനോട് ഇങ്ങനെ പറഞ്ഞു, മകനെ ഇടു, നീ ഒന്ന് കണ്ണടയ്ക്കൂ. നിന്റെ മനസ്സിലേക്ക് വരുന്ന ആ പെൺകുട്ടി അവളാകട്ടെ നിന്റെ വധു. അങ്ങനെ എഡപ്പന്റെ മനസ്സിൽ തെളിഞ്ഞ ആ രൂപം അങ്കമാലിക്കാരി സുമിയുടേതായിരുന്നു. തുടർന്ന് അവർ വാട്സപ്പിലൂടെ പ്രണയ സല്ലാപങ്ങൾക്ക് തുടക്കം കുറിച്ചു. എയർപോർട്ടിൽ പരസ്പരം കണ്ട അവർ ഒരിക്കൽ കൂടി ഹൃദയം കൈമാറി. എഡ്വിൻ മനസ്സിലുറപ്പിച്ചു, ഇവൾ തന്നെ എന്റെ പ്രണയ സഖി. പെണ്ണ് പുഞ്ചിരിച്ച നേരം നെഞ്ചിൽ ലട്ടു പൊട്ടി, എന്റെ ഹൃദയത്തിൻ താളം തെറ്റി, പിന്നെയൊന്നും നോക്കിയില്ല ഞാൻ ഇവളെ കെട്ടി.